ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പ്രാവശ്യം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഒന്ന് കുതിർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പച്ചരിയിലേക്ക് ഞാനിവിടെ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് അരിയിലുള്ള ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അരിയും ചോറൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 8 അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിടണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ട് തന്നെ 2 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്ക് അരിയുടെ കൂടെ തന്നെ 6 അല്ലെങ്കിൽ 8 മണിക്കൂറോളം കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂറാണ് കേട്ടോ നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അരിയും ചോറൊക്കെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഉഴുന്നും അതേപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും ചോറും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ ചേർത്തിട്ട് അരയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരു പുളിരസം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ. ഈ പരിയൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ മേലെ ഇതുപോലെ ബബിൾസൊക്കെ ഒന്ന് വന്ന് തുടങ്ങും. അപ്പോൾ ആ ഒരു പരുവം ആവുന്നത് വരെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഉഴുന്നും ഉലുവയും പിന്നെ ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ഉഴുന്നും ഒക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വേറെ ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശയിൽ പുളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് അരച്ചിട്ട് നമ്മൾ ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു നേരം ഉണ്ടല്ലോ ആ ഒരു നേരം വരെ മാത്രം ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ മെയിനായിട്ട് ഉപ്പ് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നേരത്തെ ചേർത്തിട്ടുള്ള ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം തന്നെ മതിയാവും. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ചട്നിയൊക്കെ അരയ്ക്കുന്ന ഒരു നേരം വരെ മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മൾ സമയമുണ്ടെങ്കിൽ വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കൈയിൽ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ചെറിയ തട്ട് ദോശ പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല മെലീസായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നെയ്യൊക്കെ അത്യാവശ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നല്ല ക്രിസ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഒരു സൈഡൊക്കെ നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ മുരിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് മുരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ദോശയൊക്കെ നല്ല ക്രിസ്പിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.